പേരാവൂർ അഗ്നിരക്ഷാ നിലയത്തിൽ ആപത് മിത്ര സംസ്ഥാനതല രണ്ടാംഘട്ട പരിശീലനത്തിന് തുടക്കമായി. പേരാവൂർ സ്റ്റേഷൻ ഓഫീസർ സി ശശി ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങളുണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള സേനയെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അഗ്നിരക്ഷാ നിലയങ്ങൾക്ക് കീഴിൽ ആരംഭം കുറിച്ച ആപത് മിത്ര. കൂത്തുപറമ്പ്, ഇരിട്ടി, പേരാവൂർ നിലയങ്ങളിലെ ആപത് മിത്ര വോളണ്ടിയർമാർക്കാണ് പരിശീലനം നൽകുന്നത്. പേരാവൂർ നിലയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രദീപൻ പുത്തലത്ത്, ബെന്നി വി വി, ജിബി ഫിലിപ്പ്, ദീപു എന്നിവർ സംസാരിച്ചു. മലയോര ശബ്ദം ന്യൂസ്. ഹായ് എവ്രിവൺ. പലപ്പോഴും ഏവിയേഷൻ കോഴ്സ് ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഫീസ് എത്രയാണ്, അല്ലെങ്കിൽ ഫീസ് അറിയണം എന്നുള്ളതാണ്. ഈ ഫീസ് അറിയുന്നതിന് മുമ്പായിട്ട് ഏവിയേഷൻ ഇൻഡസ്ട്രി എന്താണെന്നോ അല്ലെങ്കിൽ ആ കോഴ്സ് എന്താണെന്നോ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പലപ്പോഴും പല സ്ഥാപനങ്ങൾ, അതായത് ഏവിയേഷൻ ഹാൻഡിൽ ചെയ്യുന്ന പല സ്ഥാപനങ്ങളും ഏവിയേഷനെ ഒരു അഡീഷണൽ കോഴ്സായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആഡ് ഓൺ കോഴ്സായിട്ടോ അഡീഷണൽ കോഴ്സായിട്ടോ ചെയ്യേണ്ട ഒരു ഇൻഡസ്ട്രി അല്ല ഏവിയേഷൻ, അതൊരു ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഇൻ്റർപേഴ്സണൽ സ്കില്ല്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, അതേപോലെ തന്നെ അറ്റയേഴ്സ്, ഗ്രൂമിങ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഇൻഡസ്ട്രി നോളജ്, അവരുടെ ട്രെയിനിങ്, ഇതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന ഇൻഡസ്ട്രീസിനെ വേണം നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ആവനിയർ കൊടുക്കുന്ന ഒരു ഡിപ്ലോമ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജ് ഏവിയേഷൻ കോഴ്സുകളാണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ആർക്കൊക്കെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റുന്നത്? പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് കുട്ടികൾക്കും വരാം. ഇപ്പോൾ പ്ലസ് ടു ഓൺ ഗോയിങ് ആണെങ്കിലും ആ കുട്ടിക്ക് ജോയിൻ ചെയ്യാം. ഏത് സ്ട്രീം വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇന്ന സ്ട്രീം അങ്ങനത്തെ ഒരു പ്രത്യേകതകളൊന്നുമില്ല. അതേപോലെ തന്നെ മാർക്കിൻ്റെ പേഴ്സൻറ്റേജ് അതൊരു പ്രിഫേർഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏജ് എന്ന് പറയുന്നതാണ്. ഏജ് ലിമിറ്റേഷൻസ് വളരെയധികം പെക്യൂലിയർ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ എത്രയും വേഗം, അതായത് പ്ലസ് ടു ഓൺ ഗോയിങ് ആയിട്ടോ അല്ലെങ്കിൽ പ്ലസ് ടുവിന് ശേഷമോ എത്രയും വേഗം തന്നെ വന്ന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഫീസ് സ്ട്രക്ചർ കൂടുതലാണെന്നുള്ളത്. അതെ, ഇൻഡസ്ട്രിക്ക് വളരെയധികം ഫീസ് സ്ട്രക്ചർ കൂടുതലാണ്. പക്ഷേ ആവനിയർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ പ്രോഗ്രാംസിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതൊരാൾക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിൽ തന്നെയാണ്.